വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് വേണു ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. നമസ്കാരം, ജി ഫോർ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോൺഗ്രസുകാർ കുത്തിക്കൊലപ്പെടുത്തിയ SFI വിദ്യാർത്ഥി ധീരജിന്റെ ഭൌതിക ശരീരം തൃശൂരിൽ പൊതുദർശനത്തിന് വെച്ചു. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒഴുകിയെത്തിയ ജനസാഗരം വികാര നിർഭരമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. തൃശൂർ ജില്ലയിൽ ഇന്ന് 943 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 42 പേർ രോഗമുക്തരായി. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിനടുത്ത് ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ 1 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. സർക്കാർ ഡോക്ടർമാരുടെ സംഘടന കാസർഗോഡ് നിന്ന് ആരംഭിച്ച സമരപ്രചരണ വാഹന ജാഥയ്ക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. ശമ്പള പരിഷ്കരണത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ജനുവരി 18 മുതൽ കൂട്ട അവധിയെടുക്കുമെന്നും ഡോക്ടർമാർ. വാർത്തകൾ വിശദമായി. ഇന്നലെ ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഉണ്ടായ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തിയ കണ്ണൂർ സ്വദേശിയായ ധീരജിന്റെ മൃതദേഹം കണ്ണൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ തൃശൂരിൽ പൊതുദർശനത്തിന് വെച്ചു. 4 മണിയോടെ പൈലറ്റ് വാഹനത്തിന്റെ പുറകെ ധീരജിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ എത്തിച്ചേർന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ മുനിസിപ്പൽ ഓഫീസ് റോഡ് ജനസാഗരമായി മാറി. SFI പ്രവർത്തകരുടെയും CPM നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ധീരജിന് അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയവരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. ഭൗതികദേഹത്തിൽ CPM, DYFI, SFI നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ജില്ലാ അതിർത്തിയിലും പാലിയേക്കര ടോൾ പ്ലാസയിലുമടക്കം നിരവധി ആളുകളാണ് ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാത്തുനിന്നത്. SFI പ്രവർത്തകരുടെ ഉച്ചത്തിലുള്ള മുദ്രാവാക്യം വിളികൾ വികാര നിർഭരമായ രംഗങ്ങൾക്ക് വഴിമാറി. പി ബാലചന്ദ്രൻ MLA, UP ജോസഫ്, MM വർഗീസ്, VS സുനിൽകുമാർ തുടങ്ങിയവർ പുഷ്പചക്രം അർപ്പിച്ചു. ധീരജിന്റെ മൃതദേഹം ഇന്ന് രാവിലെയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത്. ചെറുതോണിയിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം തൊടുപുഴ, മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള നിരവധി കേന്ദ്രങ്ങളിൽ ആദരാഞ്ജലികൾ ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് തൃശൂരിൽ എത്തിച്ചേർന്നത്. ഇന്ന് വൈകിട്ടോടെ കണ്ണൂരിലെ വീട്ടിൽ എത്തിക്കും. SFI പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ 6 KSU പ്രവർത്തകർ കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ധീരജിനെ കുത്തിയതിന് അറസ്റ്റിലായ നിഖിൽ പൈലി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ നിന്ന് 943 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 42 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 4662 ആണ്. ജില്ലയിൽ ഇതുവരെ കോവിഡ് 19 സ്ഥിരീകരിച്ചവരുടെ എണ്ണം 554913 ആണ്. 546995 പേരെയാണ് ആകെ രോഗമുക്തരായി വിടുതൽ ചെയ്തിട്ടുള്ളത്. ജില്ലയിൽ ഇതുവരെ ആകെ 39,779 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 15.77% ഇന്നത്തെ രോഗവ്യാപന നിർണയ നിരക്ക്. ദേശീയപാത തൃശൂർ ആമ്പല്ലൂർ സിഗ്നലിൽ ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. പൊള്ളാച്ചിയിൽ നിന്ന് കൊല്ലത്തേക്ക് തക്കാളിയുമായി പോയിരുന്ന ലോറി സിഗ്നലിൽ നിർത്തിയിട്ട മറ്റൊരു ലോറിയിൽ ഇടിക്കുകയായിരുന്നു. തക്കാളിയുമായി പോയിരുന്ന ലോറിയിലെ ജീവനക്കാർക്കാണ് പരിക്കേറ്റത്. ഫയർഫോഴ്സ് എത്തി ലോറി വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. കഴിഞ്ഞ ദിവസം ദേശീയപാത നന്ദിക്കരയിലും അപകടത്തിൽപ്പെട്ട കണ്ടെയ്നർ ലോറിയിൽ മറ്റൊരു ലോറിയിടിച്ച് അപകടം സംഭവിച്ചിരുന്നു. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥയുടെ ഫലമായാണ് മതിയായ സിഗ്നൽ സംവിധാനങ്ങളോ വെളിച്ചമോ ഇല്ലാതെ ഈ മേഖലയിൽ നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്നത്.
അടിക്കടി ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതല്ലാതെ മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കമ്പനി അധികൃതർക്ക് തില്ലും താൽപര്യമില്ല. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും ശില്പശാല സംഘടിപ്പിച്ചു. സമഗ്ര വിദ്യാഭ്യാസ പരിപാടി തയ്യാറാക്കാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എ വി വല്ലഭൻ സ്വാഗതവും എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ എൻ ജെ ബിനോയ് നന്ദിയും പറഞ്ഞു. കില ഫാക്കൽറ്റി അംഗം ഡോക്ടർ കെ രാജേഷ്, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മദനമോഹനൻ, പദ്ധതിയുടെ ജില്ലാ കോർഡിനേറ്റർ വി മനോജ്, കിലയുടെ കൺസൾട്ടന്റ് എം രേണുകുമാർ, വടക്കുംകര ഗവൺമെന്റ് യു പി സ്കൂൾ അധ്യാപകൻ ടി എസ് സജീവൻ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഡോക്ടർമാരുടെ അംഗീകൃത സർവീസ് സംഘടനയായ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് നിന്ന് ആരംഭിച്ച സമരപ്രചരണ വാഹന ജാഥയ്ക്ക് തൃശൂർ ജില്ലയിൽ സ്വീകരണം നൽകിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോവിഡ് കാലഘട്ടത്തിൽ സർക്കാർ ഡോക്ടർമാരുടെ ശമ്പള പരിഷ്കരണ സമയത്ത് വർദ്ധനവിന് പകരം അടിസ്ഥാന ശമ്പളത്തിൽ കുറവ് വരുത്തുകയും അലവൻസുകൾ പരിമിതപ്പെടുത്തുകയും ആനുകൂല്യങ്ങൾ എടുത്തു കളയുകയും ചെയ്ത സാഹചര്യത്തിലാണ് സമരം നടത്തുന്നതെന്നും പ്രശ്നപരിഹാരത്തിന് ചർച്ചയ്ക്ക് വിളിക്കാത്തതിനെ തുടർന്നാണ് സമര ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജാഥ ജനുവരി 17 തിരുവനന്തപുരത്ത് സമാപിക്കും. ഡോക്ടർ വിനോദ്, ജോർജ് മാത്യു, ഡോക്ടർ മുഹമ്മദ് കെ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ മാസം 21, 22, 23 തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സി പി എം പുഴയ്ക്കൽ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി കുട്ടികളുടെ കവിതാലാപന മത്സരം സംഘടിപ്പിച്ചു. മുളങ്കുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി മുളങ്കുന്നത്തുകാവ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗം ഫ്രാൻസി ടീച്ചർ ആമുഖ പ്രഭാഷണം നടത്തി. പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം പ്രോഗ്രാമുകൊണ്ട് വേദി ചെറുതാണ് എന്ന് അർത്ഥമില്ല. അല്ലെങ്കിൽ കാണാൻ വന്നിരിക്കുന്നവരുടെ എണ്ണം പ്രോഗ്രാമുകൊണ്ട് കോളേജ് അധ്യാപികയും കവയിത്രിയുമായ അജിത ടീച്ചർ, എഴുത്തുകാരിയും ആർട്ടിസ്റ്റുമായ പ്രസന്ന ആര്യൻ എന്നിവർ വിധികർത്താക്കളായി. മണികണ്ഠൻ കല്ലാറ്റ്, പി എ വിനോദ് എന്നിവർ നേതൃത്വം നൽകി. കേരള പി എസ് സി എംപ്ലോയീസ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാമത് തനത് പരിപാടിയായ ജീവനം 2022 സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ആരോഗ്യ ജീവിതം ആയുർവേദത്തിലൂടെ എന്ന ആരോഗ്യ സെമിനാർ, ആയുർവേദ ചികിത്സാരംഗത്ത് മികവാർന്ന സംഭാവനകൾ നൽകിയ ഔഷധി പഞ്ചകർമ്മ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ മേധാവി ഡോക്ടർ കെ എസ് രജിതൻ ഉദ്ഘാടനം ചെയ്തു. പി എസ് സി എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പ്രീതി എം വി അധ്യക്ഷത വഹിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പി എസ് സി തൃശൂർ ജില്ലാ ഓഫീസിലെ അണ്ടർ സെക്രട്ടറി രജീഷ് സി ടി ഡോക്ടർ കെ എസ് രജിതനെ ആദരിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി ലിജോ പി സ്വാഗതവും ജില്ലാ ട്രഷറർ സുലോചന കെ എസ് നന്ദിയും രേഖപ്പെടുത്തി. നമ്മുടെ ഓരോ ഭാഗത്തിന്റെയും ആരോഗ്യത്തിന് പ്രധാനപ്പെട്ടതാണ് പല്ല് തേക്കുക. അതുപോലെ തന്നെ പല്ല് തേച്ചതിനു ശേഷം വായ കൃത്യമായി കഴുകുക എന്നുള്ളതും, അത് ഏതൊക്കെ ഭക്ഷണം കഴിച്ചാലും രാവിലെ ഭക്ഷണം കഴിച്ചാലും നേരമെടുത്ത് എണീക്കുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് പല്ല് തേക്കണം. പലവർക്കും ചിലപ്പോ ഈ പല്ല് കൃത്യമായി തേക്കാത്തോണ്ട് വരുന്ന അസുഖമാണ് റൂമാറ്റിക് ഫീവർ, അതായത് പനിയും വേദനയും. ഇപ്പൊ നീര് ശരീരത്തിലൊക്കെ വന്നിട്ട്
ഒരു ദിവസം നേരിണ്ടാവാം, പിന്നെ ദിവസം നേരില്ലാതിരിക്കാം, പെയിൻ ഉണ്ടാവാം, പെയിൻ പിന്നെ അത് റേഡിയേറ്റ് ചെയ്യാം, പല സ്ഥലങ്ങൾക്കും മാറി മാറി വരുന്ന ഒരു അസുഖമുണ്ട്, അതിന് പറയാം റൂമാറ്റിക് ഫീവർ എന്നാണ്. ആ അസുഖമുണ്ടാവാൻ ഒരു പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ജനുവരി 12 അടാട്ട്, ചിറ്റിലപ്പള്ളി, വിലങ്ങൻ, ചെട്ടിക്കുന്ന് എന്നീ ഭാഗങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഇനിയൊരു ഇടവേള, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വേണു ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ, എലൈറ്റ് സൂപ്പർമാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി, കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകൾ തുടരുന്നു. തൃശൂരിൽ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് നികുതി അടയ്ക്കുന്നതിനായി സാവകാശം വേണമെന്ന ആവശ്യം ശക്തമായി. കോവിഡ് പ്രതിസന്ധി മൂലം ഓട്ടം നിലച്ച ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് ഈ മാസം 15 ഇതുവരെയുള്ള നികുതി അടയ്ക്കണമെന്ന സർക്കാരിന്റെ ഉത്തരവ് ഇരുട്ടടിയായിരിക്കുകയാണ്. ഇതിനു പുറമെ ഏകീകൃതമായി നടപ്പിലാക്കുന്ന കളർ കോഡിംഗും GPS ഏർപ്പെടുത്താനും പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് ഉടമകൾ. കോവിഡിന്റെ തുടക്കത്തിലെ ബസ്സുകൾ സ്റ്റോപ്പേജ് വാങ്ങി ഇട്ടിരിക്കുകയായിരുന്നു. വെറുതെ കിടന്നിരുന്ന വണ്ടികളുടെ അറ്റകുറ്റപ്പണികൾക്ക് തന്നെ വലിയൊരു തുകയാകും. വിനോദയാത്രകൾ കുറഞ്ഞതും കല്യാണങ്ങൾക്ക് കുറച്ചാളുകൾ മതിയെന്നതും ഈ മേഖലയെ കനത്ത തിരിച്ചടിയിലാക്കിയിരിക്കുകയാണെന്ന് ബസ്സുടമകൾ പറയുന്നു. ഈ 15 തൊട്ട് നമുക്ക് ഫുള്ളായിട്ടുള്ള 9 ടാക്സ് അടച്ചാലാണ് നമുക്ക് ഇനി സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ എന്നാണ് ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോ 6 December 31 വരെ ഓടി അടച്ചിട്ടാണ് നമ്മള് പോയിന്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ 15 ഗ്രേസ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ അടുത്ത ഒരു കോട്ടം കൂടി അടയ്ക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതില് നമുക്ക് എന്തെങ്കിലും അളവുകളും കാര്യങ്ങളും ചെയ്തു തന്നിട്ട് കുറച്ചു കാലം കൊണ്ട് സാവകാശം ചെയ്തു തരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കാനാണ് നമ്മൾ വന്നത്. നമുക്ക് വരുന്നത് നമുക്കിപ്പോ 6 വരെയാണ് നമുക്ക് ഒരു 3 ക്വാർട്ടർ ടാക്സ് ആണ് ഒഴിവാക്കി തന്നിട്ടുള്ളത്. ഇപ്പോ നമുക്ക് 6 തൊട്ട് ഈ 3 വരെ ആകുമ്പോൾ 1,50,000 രൂപയോളം നമുക്ക് ഒരു 49,000 രൂപയോളം ആണ് നമുക്കൊരു ക്വാർട്ടർ ടാക്സ് വരുന്നത്. നമുക്ക് വേണ്ടി 49,000 × 3 എന്ന് പറയുമ്പോൾ 1,00,000 രൂപയോളം ക്ഷേമത്തിൽ അടക്കം 1,54,000 രൂപ നമുക്ക് അടയ്ക്കണം. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഇളവോ സാവകാശമോ ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയാണ് ഇവർക്കുള്ളത്. കോവിഡ് വന്നതു മുതൽ ബസ് മേഖല താറുമാറായി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ നിയന്ത്രണങ്ങൾ മാറി വന്നപ്പോഴേക്കും ഒമിക്രോൺ വ്യാപനം തുടങ്ങി. ഇനിയും ഒരു ലോക്ഡൌണിനെ അതിജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുകയാണ് ബസ് ഉടമകൾ. തൃശൂർ ജില്ലാ നിയമസേവന അതോറിറ്റിയിൽ ഫ്രണ്ട് ഓഫീസ് കോർഡിനേറ്റർ തസ്തികയിലേക്ക് 179 ദിവസത്തേക്ക് പ്രതിമാസം 23,000 രൂപ നിരക്കിൽ കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാല MSW, കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൽ ഡിഗ്രി അഥവാ ഡിപ്ലോമ എന്നിവയാണ് വിദ്യാഭ്യാസ യോഗ്യതകൾ. ഉദ്യോഗാർത്ഥികൾ January 20 വൈകിട്ട് 5 മുൻപ് ചെയർമാൻ ജില്ലാ നിയമസേവന അതോറിറ്റി, ജില്ലാ കോടതി സമുച്ചയം, ADR ബിൽഡിംഗ്, അയ്യന്തോൾ PO, തൃശൂർ 680-0003 എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0487-2363-770 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൃശൂർ ജില്ലാ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ AITUC നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ധർണ ഉദ്ഘാടനം ചെയ്തു. TK സുധീഷ്, PA ജിറാർ, എം രാധാകൃഷ്ണൻ, TR ബാബുരാജ്, അഷറഫ് വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലാളി സുരക്ഷ ഉറപ്പുവരുത്തുക, വെൻഡിംഗ് കമ്മിറ്റി രൂപീകരിക്കുക, ഒഴിപ്പിക്കൽ ഭീഷണിയിൽ നിന്ന് പിന്മാറുക, സർവേ നടത്തി അർഹരായവർക്ക് ലൈസൻസ് നൽകുക, ബാങ്ക് ലോണും മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. January 13 to 16 ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ടിൻടെക്സ് 2022 വ്യവസായ കൈത്തറി പ്രദർശനമേള തൃശൂരിൽ നടക്കും. തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന മേളയിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ, ഗാർമെന്റ്സ്, കൈത്തറി കരകൌശല വസ്തുക്കൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വൈവിധ്യമാർന്ന പ്രദർശനവും വിപണനവും ഉണ്ടാകും. രുചിപ്പെരുമയിൽ തീർത്ത പ്രത്യേക ഫുഡ് കോർട്ടും ഒരുക്കും. വൈകിട്ട് വിവിധ കലാ സാംസ്കാരിക പരിപാടികളും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഡോക്ടർ KS കൃപകുമാർ,
KSSIA ജില്ലാ പ്രസിഡന്റ് നോബി ജോസഫ്, MSME DI അസിസ്റ്റന്റ് ഡയറക്ടർ PB സുരേഷ് ബാബു, ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടർ സ്മിത R എന്നിവർ പങ്കെടുത്തു. കേരള വനിതാ കമ്മീഷന്റെ മെഗാ അദാലത്ത് ജനുവരി 24 തൃശൂരിൽ സംഘടിപ്പിക്കും. തൃശൂർ ടൗൺഹാളിൽ രാവിലെ 10 മുതലാണ് അദാലത്ത് നടക്കുന്നത്. കേരളത്തിലെ ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾക്കെതിരെ സർക്കാർ സ്ഥാപനങ്ങളുടെ പേരിൽ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും തെറ്റായ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നതിനെതിരെയും ഇക്കാര്യത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കേരള ഓൺലൈൻ പ്രൊവൈഡേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ധർണ ഉദ്ഘാടനം ചെയ്തു. ബാലൻ കല്യാണീസ്, ഷാഫി പന്നിത്തടം, സലാം വലിയകത്ത്, പ്രിയ വേലായുധൻ, സജീവ് കരുമാലിക്കൽ എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നലെ സ്വർണത്തിന് നേരിയ തോതിൽ വില കുറഞ്ഞെങ്കിലും ഇന്ന് വില വർദ്ധിച്ചു. ഗ്രാമിന് 20 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ സ്വർണം ഗ്രാമിന് 4470 രൂപയും പവന് 160 രൂപ വർദ്ധിച്ച് 35760 രൂപയുമായി. ഇന്നലെ ഗ്രാമിന് 4450 രൂപയും പവന് 35600 രൂപയുമായിരുന്നു സ്വർണത്തിന്റെ വില. തങ്കം ഗ്രാമിന് 21 രൂപ വർദ്ധിച്ച് 4876 രൂപയായി. ഇന്നലെ ഗ്രാമിന് 4885 രൂപയായിരുന്നു തങ്കത്തിന്റെ വില. സർക്കാർ സ്വയംഭരണ സ്ഥാപനമായ സിഡിറ്റ് ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്ന ഡിജിറ്റലൈസേഷൻ പ്രൊജക്ടുകളുടെ സ്കാനിംഗ് ജോലികൾ നിർവഹിക്കുന്നതിന് നിശ്ചിത യോഗ്യതയുള്ളവരെ ജില്ലാ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി പരിഗണിക്കുന്നതിനായി സ്കാനിംഗ് അസിസ്റ്റന്റുമാരുടെ പാനൽ തയ്യാറാക്കുന്നു. അപേക്ഷകർ 10th ക്ലാസ് വിജയിച്ചിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധം. പകൽ രാത്രി ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ളവർക്ക് മുൻഗണന. പൂർത്തീകരിക്കുന്ന ജോലിക്ക് അനുസൃതമായിരിക്കും പ്രതിഫലം. താൽപര്യമുള്ളവർ സിഡിറ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.cdit.org ജനുവരി 17 വൈകിട്ട് 5 ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് ബയോഡാറ്റയും യോഗ്യതകൾ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യണം. G4U ന്യൂസ് ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക G4U ന്യൂസ് തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസുകാർ കുത്തിക്കൊലപ്പെടുത്തിയ SFI വിദ്യാർത്ഥി ധീരജിന്റെ ഭൗതിക ശരീരം തൃശൂരിൽ പൊതുദർശനത്തിന് വെച്ചു. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒഴുകിയെത്തിയ ജനസാഗരം വികാര നിർഭരമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. തൃശൂർ ജില്ലയിൽ ഇന്ന് 943 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 42 പേർ രോഗമുക്തരായി. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിനടുത്ത് ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ച് 2 പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ 1 ഗതാഗതം സ്തംഭിച്ചു. സർക്കാർ ഡോക്ടർമാരുടെ സംഘടന കാസർഗോഡ് നിന്ന് ആരംഭിച്ച സമരപ്രചരണ വാഹന ജാഥയ്ക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. ശമ്പള പരിഷ്കരണത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ജനുവരി 18 മുതൽ കൂട്ട അവധിയെടുക്കുമെന്നും ഡോക്ടർമാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. You are watching G4U News.